1987 മാർച്ച് 28 സമയം ലഗ്നത്തില് ശനിയാണ്, എല്ലാത്തിനും മടിയല്ലേ, എല്ലാത്തിനും ലഗ്നത്തിൽ ശനി നിന്ന് പോയാൽ അതല്ലേ ഫലം. പിന്നെ കേസ് കുടുങ്ങുന്നത് നോക്കണേ, അത് പ്രത്യേക ഫലമാണ്. കേസിലകപ്പെടുക എന്നുള്ളത് ഒരു പ്രത്യേക ഫലമാണ്. വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ ശനി നിൽക്കുമ്പോൾ അപ്പോൾ ഏതെങ്കിലും അറിയാതെ കാര്യത്തിലൊന്നും പോയി പെട്ടുപോകരുതെന്ന് പറയണം. ആലോചിക്കാതെ ഓരോരോ പ്രവൃത്തി ചെയ്തിട്ട് അകത്തായിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ആങ്ങളയോട് പ്രത്യേക ഇതാ ഇങ്ങനെ ഒരു ഫലം ഇന്ദുലാൽ നാരായണൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നാങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുകയെന്ന് പറയണം. അല്ല മകൻ മകനാ മകനാ ആ മോനെ ഒന്ന് ശ്രദ്ധിക്കണം. ആ പറഞ്ഞ ദേവീ ഭക്തനാണ്, അതുകൊണ്ട് മോൻ കേസിലൊന്നും കുടുങ്ങല്ലേ എന്ന് പറയണം. ഇവിടെ ജാതകത്തിലുള്ള ഫലമാണ് അമ്മയോട് പറയുന്നത്. ഇവന്റെ ടൈം വെച്ചിട്ട് ഇപ്പം ജാതകപ്രകാരം നടക്കുന്നത് കേതുദശയാണ്. കേതുവിൽ കേതുവിന്റെ സ്വാപഹാരം ഈ ഏഴാം മാസം വരെ, അത് കഴിഞ്ഞാൽ ശുക്രന്റെ അപഹാരം കുറച്ച് നല്ലതാണ്. ഇപ്പം ഏഴാം മാസം വരെ അത്ര നല്ലതല്ല. നല്ല ടൈം ഏഴാം മാസം തുടങ്ങും, ജൂലൈയില്. നിങ്ങളാ ജൂലൈയിൽ ഒന്ന് ആ 14 മാസം ഉണ്ടത് കേതുവിൽ ശുക്രന്റെ അപഹാരം. അപ്പൊ ശുക്രൻ ഏഴാം ഭാവാധിപനാണ്, നാലാം ഭാവത്ത് കേന്ദ്രത്തിൽ നിൽക്കുന്നതാണ്, ശ്രമിച്ചാൽ നടക്കും ആ സമയത്ത്. പക്ഷെ ഇവന് ഇയാൾക്ക് യാതൊരു ഉത്സാഹവും ഇല്ല എന്നുള്ളത് അമ്മക്കറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ലല്ലോ. അമ്മയോട് വലിയ കാര്യമാണ് അത് പറഞ്ഞിട്ട്. ഇപ്പൊ കാര്യമുണ്ട്, അമ്മക്ക് എത്ര കാലം മോനെ നോക്കാൻ പറ്റും, അതാണ് നിങ്ങളുടെ ടെൻഷൻ. നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും, നിങ്ങൾക്ക് 35 വയസ്സ് മോനാകുമ്പോൾ അമ്മക്ക് 55 എന്തായാലും ആയിട്ടുണ്ടാവില്ലേ. അപ്പൊ ആ പ്രായം കൂടുന്തോറും അമ്മക്ക് ടെൻഷൻ അല്ലേ. അതാണ് ഇപ്പൊ നിങ്ങളെ അലട്ടുന്ന വിഷയം. അപ്പം അതിപ്പം നിങ്ങളെ പ്രിയപ്പെട്ട മോനുമാണ്, പക്ഷെ ആ മോൻ ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാണ്ട് ഒരു മടിയനാണ്, അതാണ് വിഷയം. ഒന്നും പെണ്ണ് കാണാനൊന്നും ഇറങ്ങി പുറപ്പെടില്ലെന്ന്, അതാണ് വിഷമം. ഉന്തി പറഞ്ഞ അത് തന്നെ. അങ്ങനെ ഒരാള് പുറകുന്ന് തള്ളിയിട്ട് പോയാൽ തന്നെ ശരിയാവില്ല. കുളിച്ച് കുറിയും തൊട്ട് നമ്മള് രാവിലെ നമ്മൾ തന്നെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാലല്ലേ കാര്യം നടക്കുള്ളൂ. ഇപ്പം ഞാനൊക്കെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പൂജയൊക്കെ ചെയ്തിട്ട് അപ്പോഴേക്കും വണ്ടി 8 മണിയാകുമ്പോഴേക്കും പൂജയൊക്കെ തീർക്കുമ്പോഴേക്കും ഭാര്യ വണ്ടിയിൽ വേഗം എടുത്ത് വെക്കും, ഞാൻ വണ്ടി ഓടിച്ച് ഞാനിങ്ങോട്ട് വരും. എൻ്റെ പരിപാടി ഇത്. എന്നെ ഭാര്യ രാവിലെ മുതലേ എല്ലാത്തിനും ഉന്തുകയാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കാം അല്ലേ. അതാണ് സംഭവം, അതാണ്. അത് ഇപ്പം ഒന്ന് കൗൺസിലിംഗ് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് നേരിട്ട് ഒന്ന് വന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആൾ നമുക്ക് സംസാരിച്ച് നോക്കാം, കുറേയൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റുമെന്നുള്ളത്. അയാളുടെ വന്നിനോ? എന്നിട്ടോ? എന്നിട്ട് എന്നിട്ട് ഗൾഫിന്ന് വന്നേ പാടിന്, ഗൾഫിലേന്ന് കൊറേ കാലം. ആ കൊറോണ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ അടുത്ത് വന്നിട്ട് ശരിയാവും. അല്ല ഇത് പയാളെ മനസ്സ് വേണ്ടെന്നേ. ഞാൻ എന്ത് ചെയ്തിട്ടും ഞാൻ പരിഹാരം ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ചെയ്തിട്ടും ഇപ്പം ഞാൻ ചോദിക്കുന്നു, ഞാൻ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അയാള് മനസ്സ് വെക്കണ്ടേ? അതിന് അത് അതിനിപ്പോ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്കെന്നല്ല, ദൈവം തമ്പുരാന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ ഇത് കൊടുക്കുമ്പോഴായിക്കോട്ടെ, പൂജക്ക് ഇരുത്തുമ്പോഴായിക്കോട്ടെ, എല്ലാം പറയാറുണ്ട്. ഇതാ താം ബാധി ദൈവം ബാധി, നമ്മള് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ നിങ്ങളിപ്പോ ഇത് അതിനിപ്പം വേറെ വഴിയൊന്നും ഇല്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഇനിയിപ്പോ അവന്റെ ഇത് ഏതായാലും ഈ ഏഴാം മാസം കഴിഞ്ഞാൽ ഒരു അനുകൂല സമയമുണ്ട്. 14 അന്ന് എന്നെ കണ്ടതിന് ശേഷം പിന്നെ ഗൾഫ് പോയോ? ഇല്ല, കൊറോണ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്ന് എല്ലാം അയച്ചു കൊടുക്കാൻ അപ്പത്തേക്ക് ആള് വേറെ അടിയാകുന്ന അതാണ്. അല്ല ഈ ഏഴാം മാസം കഴിഞ്ഞാൽ ഒരു ചെറിയ മാറ്റം വരാനുണ്ട്. അത് യാത്രക്കും നല്ല അനുകൂലമായ സമയം തന്നെയാണ്.
യാത്രക്കും കുറച്ച് അനുകൂലമായ ഒരു സമയം തന്നെയാണ്. പിന്നെ ലഗ്നത്തിൽ ശനി നിൽക്കുമ്പോൾ പലതിനും തടസ്സം ഉണ്ടാവും എന്ന് അത് ഒരു പ്രത്യേകമാണ്. ആ തടസ്സമുണ്ട്, ആ തടസ്സങ്ങളെ പിന്നെ മാറാൻ മനഃപൂർവ്വം തന്നെ അയാൾ അത്രമാത്രം ഉത്സാഹിക്കണം. അപ്പോൾ ആ ഉത്സാഹിക്കട്ടെ, അയാൾ ഇനിയും കാര്യങ്ങൾ നടത്തിയെടുക്കട്ടെ. അത് അത് അതൊക്കെ അങ്ങ് ശരിയായിക്കോളും, അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ആവട്ടെ ആവട്ടെ, എല്ലാം നന്നായിട്ട് പിന്നെ ദേവി അനുഗ്രഹിക്കട്ടെ. ഏതായാലും പിന്നെ ഈ പറഞ്ഞ 7-ാം മാസത്തിന് ശേഷം ശ്രമിക്കുക കൂടുതലായിട്ട്. ഓക്കെ ഓക്കെ ശരി.